ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. കയാച്ചിക്കിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ എല്ലുകളുടെ ബലം കുറഞ്ഞു വരുന്ന അവസ്ഥ, എല്ല് ക്ഷയം അല്ലെങ്കിൽ എല്ല് തേയ്മാനം എന്ന് പറയുന്ന അവസ്ഥ. സാധാരണയായി ഇത് കണ്ടുപിടിക്കാറുള്ളത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു വീഴ്ചയിൽ, പെട്ടെന്നുണ്ടാവുന്ന ചെറിയ വീഴ്ചയിൽ തന്നെ വലിയൊരു ഫ്രാക്ചർ ഉണ്ടാവുക, നമ്മുടെ കയ്യോ കാലോ എവിടെയെങ്കിലും വെച്ച് തട്ടുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രാക്ചർ ഉണ്ടാവുക, എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ. ഇതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി, കാൽഷ്യം കുറഞ്ഞു പോകുന്ന അവസ്ഥ. എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡിയും കാൽഷ്യവും കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നത്. സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലുകൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ഫ്രാക്ചർ ഉണ്ടാവുക, എപ്പോഴും മസിൽ ക്രാംപ്സ് ഉണ്ടാവും, മസിൽ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ല് വീക്കായി പോയിട്ട് എല്ല് വളഞ്ഞു പോകുന്ന അവസ്ഥയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് കണ്ടുവരാറുള്ളത്. നമ്മൾ പ്രായം കൂടുമ്പോൾ എല്ലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, എല്ല് തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ ആ ഏജ് കൂടുതൽ ഏജ് ആവുന്നതിനെക്കിട്ട് മുന്നേ ഇങ്ങനത്തെ കണ്ടീഷൻ വരുന്നത് കാരണം നമ്മുടെ വൈറ്റമിൻ ഡി കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം വൈറ്റമിൻ ഡിയും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക, വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തുക, അതിൽ കാബേജ്, ബ്രൊക്കോളി, ഇതൊക്കെ വൈറ്റമിൻ ഡിയും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഡാർക്ക് കളറിൽ പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ്, ചീര, അതുപോലെ ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. അത് വൈറ്റമിൻ ഡിയും കാൽഷ്യം റിച്ചും ആയിട്ടുള്ള പ്രൊഡക്ഷന് സഹായിക്കും. അതുപോലെ തന്നെ നിത്യവും പാല് കുടിക്കുന്നത് നല്ലതാണ്. പാലിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം ഇതും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ധാരാളം ലഭിക്കാൻ നിത്യവും പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കോഴിമുട്ട ഡെയിലി കഴിക്കുന്നതും നല്ലതാണ്. ഏതെങ്കിലും കണ്ടീഷൻസ് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ കോഴിമുട്ട കഴിക്കാൻ പാടുള്ളൂ. സാധാരണ കോഴിമുട്ട വൈറ്റമിൻ ഡിയും കാൽഷ്യം കൂട്ടാൻ സഹായിക്കും. ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, ഇതൊക്കെ ഫ്രൂട്ട്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതും കാൽഷ്യം വൈറ്റമിൻ ഡി കൂട്ടാൻ സഹായിക്കും. ഡ്രൈ ഫ്രൂട്ട്സിൽ ആൽമണ്ട്സ്, അതുപോലെ തന്നെ വാൽനട്ട് വൈറ്റമിൻ ഡി കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈത്തപ്പഴം ഡെയിലി കഴിക്കുന്നതും എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യവും വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കാം. ചെറിയ എല്ലുള്ള മത്സ്യങ്ങൾ, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ, അതായത് അയില, ചാള പോലെയുള്ള മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അതും വൈറ്റമിൻ ഡി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. അതുപോലെ തന്നെ തൊണ്ടുള്ള ഷെൽ മത്സ്യങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. അതായത് ഞണ്ട്, കക്ക, എരുന്ത് പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നതും കാൽഷ്യം നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കായിട്ടുള്ള കാൽഷ്യം നൽകാൻ, ശരീരത്തിന് നൽകാൻ സഹായിക്കും. ധാന്യങ്ങളിലേക്ക് വരുമ്പോൾ ചെറുപയർ, മുതിര, ഉഴുന്ന്, ഇത് ഈ ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ എല്ലിൻ്റെ ഗുണം, എല്ലിൻ്റെ സ്ട്രെങ്ത്ത് കൂടാനും ബോൺ ഡെൻസിറ്റി കൂടാനും സഹായിക്കും. നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ദുശീലങ്ങളായിട്ടുള്ള സ്മോക്കിങ്. ഇപ്പോഴും ക്രോണിക് സ്മോക്കിങ്ങുള്ള ആൾക്കാർക്ക് ബോൺ ഡെൻസിറ്റി കുറയ്ക്കാൻ കുറേ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുമുള്ള മസിൽ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ചാൽ തന്നെ നമുക്ക് ആ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ബോണിൻ്റെ ആ ഒരു തേയ്മാനം പിടിച്ചുകൊണ്ട് മസിൽ സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് അത് തടയാൻ സഹായിക്കും. ആൽക്കഹോള് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോള് കഴിക്കുന്ന ആൾക്കാരിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം, നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഉപ്പ് ബോൺ ഡെൻസിറ്റി കുറയ്ക്കാനും കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനും കാരണമായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണെന്ന് ഞാൻ വിശദീകരിച്ചത്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.